بسم الله الرحمن الرحيم وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ച സബ്ജക്ട്, ഈ വിശുദ്ധ റമദാൻ മാസം സത്യവിശ്വാസികൾ വിശുദ്ധ ഫുർഖാൻ അളവിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടിയുള്ള പരിശ്രമത്തെക്കുറിച്ചും അതിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കേണ്ടതായ പുരോഗതിയും ഈമാനിക പുരോഗതിയും റിസൾട്ടിനെ കുറിച്ചുമായിരുന്നു. അതെ, സത്യവിശ്വാസി ഖുർആനുമായി ബന്ധമുണ്ടാക്കി, ഖുർആനുമായി ബന്ധം പുലർത്തുന്ന സന്ദർഭത്തിൽ വെറും ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമല്ല, ഖുർആൻ പഠിക്കൽ കൂടി അതിൽ കൂടി ലഭിക്കുന്നു എന്നതാണ്. അത് കാരണത്താൽ അവൻ ഖുർആനിന്റെ അർത്ഥ ഗാംഭീര്യത ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ഈമാനിനെ വളർച്ചയുണ്ടാക്കുവാനും അവന്റെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കുവാനും അവൻ അള്ളാഹുലേക്ക് അടുക്കുവാനും അത് അവനെ സഹായിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ അദീമുമായി ബന്ധം പുലർത്തുന്നതായ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ശാസിക്കുന്നതായ എല്ലാ ഭീതി വിലക്കുകൾ അവൻ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടവനാണ്. അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ വന്നുപോകുന്നതായ വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഏകദേശം 20 ദിവസം 22 ദിവസം നമ്മോട് വീട് വാങ്ങിക്കഴിഞ്ഞു. നാം അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ വിശുദ്ധ മാസം നമ്മോട് വീട് വാങ്ങിക്കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നല്ലത് അങ്ങനെ തന്നെയാണ്. ഈ വിശുദ്ധ റമദാനുമായുള്ളതായ ബന്ധം നമുക്ക് എത്ര കണ്ട് ഇതുവരെ ഉണ്ടായി എന്നത് ഈ അവസാന ദിവസത്തിലാണ് നാം അത് സ്ഥാപിക്കേണ്ടത്. കാരണം അവസാന ദിവസത്തിലൂടെ പന്തയം നടത്താറുള്ളതായ കുതിരയോ ഒട്ടകമോ അവസാനത്തതായ ട്രിപ്പിലാണ് ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി ഓടുക എന്നതുപോലെ ഈ അവസാനത്തെ ദിവസങ്ങളിലാണ് സത്യവിശ്വാസി അള്ളാഹുവിന്റെ ഭാഗത്തിലേക്കുള്ളതായ അവന്റെ ആ ഓട്ടത്തിലുള്ള സ്പീഡ് വർദ്ധിപ്പിക്കേണ്ടതായ സന്ദർഭം ഇതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നാം ഈ സന്ദർഭത്തിൽ എന്തെല്ലാം ഈ കഴിഞ്ഞ 20 ദിവസത്തിലൂടെ 22 ദിവസത്തിലൂടെ ചെയ്തു, എന്തെല്ലാം ചെയ്തില്ല, എന്തെല്ലാം വീഴ്ചകളുണ്ടായി, ഏതെല്ലാം രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നതിനെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. ഏതാനും ദിവസങ്ങളിലൂടെ നമ്മളോട് ഈ മാസം വിട വാങ്ങാൻ പോവുകയാണ്. അതെ, നമുക്ക് പള്ളിയിലൂടെയും ഹറമിലൂടെയും ഉംറയിലൂടെയും മറ്റു റമദാനെല്ലാം സാധാരണ ചെയ്യാറുള്ളതായ സൽക്കർമ്മങ്ങളിലൂടെയും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ മാസം സാധിച്ചിട്ടില്ല എന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ വിശദീകരിക്കുകയും ഖതീബമാരെല്ലാം വിശദീകരിച്ച സന്ദർഭത്തിൽ അങ്ങനെയുള്ളതായ നല്ല നിയത്തോടുകൂടി മുന്നോട്ട് കുതിക്കുന്നതായ സത്യവിശ്വാസിക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ട് ഇരിക്കുമെന്ന് നാം മനസ്സിലാക്കി അതിലൂടെ സമാധാനിക്കുകയും ചെയ്തത് യാഥാർത്ഥ്യമാണ്. അതേ സന്ദർഭത്തിൽ ഈ വരാൻ പോകുന്ന ദിവസമാണ് അതിന്റെ മർമ്മം, അഥവാ റമദാൻ മാസത്തിന്റെ മർമ്മം, അഥവാ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന ദിവസം ഈ ദിവസമാണല്ലോ നമുക്കറിയാം. അങ്ങനെയുള്ള ദിവസത്തിൽ അള്ളാഹുമായുള്ള ബന്ധമുണ്ടാക്കി എടുക്കേണ്ടത് വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബന്ദർ ബലീല സംസാരിച്ച വേളയിൽ ഖുർആൻ നമ്മളോട് ശാസിക്കുന്നതായ തൗബയുടെ ആയത്തുകളൊക്കെ അദ്ദേഹം നിരത്തി വെക്കുകയുണ്ടായി. അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചതായ വഇന്നി ലഗഫാറു ലിമൻ താബ വആമന വഅമില സാലിഹൻ തുമ്മഹ്തദ, ഞാൻ എന്റെ ശക്തികൾക്ക് അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, അവന്റെ പാശ്ചാത്തപഥ സ്വീകരിക്കുന്നവനാണ്. പക്ഷെ അവൻ ആരായിരിക്കണം? എന്നെ കൊണ്ട് വിശ്വസിച്ചാളായിരിക്കണം, എന്നെ കൊണ്ടുള്ളതായ ആ വിശ്വാസത്തിൽ കളങ്കം വരുത്താത്ത ആളായിരിക്കണം, എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം, എനിക്ക് വേണ്ടി മാത്രം നേർച്ചയാക്കുന്ന ആളായിരിക്കണം, എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച ആളായിരിക്കണം. അത് നാം റമദാനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞ ശൈലി നാം പഠിച്ചിട്ടുണ്ട്. മൻ സാമ റമദാന ഈമാനൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ, മൻ ഖാമ റമദാന ഈമാനൻ, അവിടെയെല്ലാം ഈമാനി എന്ന പദത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചു. അത് തന്നെയാണ് ഇവിടെയും അല്ലാഹു പറയുന്നത്, വഇന്നി ലഗഫാറു ലിമൻ താബ വആമന വഅമില സാലിഹൻ തുമ്മഹ്തദ. അതെ, നിങ്ങൾ എന്നിലേക്ക് റമദാനിലൂടെ അടുത്തത് നിങ്ങൾക്ക് പശ്ചാത്താപം വേണം, നിങ്ങളുടെ പാപം പൊട്ട് പുറത്തു കിട്ടണം, നിങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കണം എന്നതല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിബന്ധന വെക്കുന്നു, എന്നോട് ശരിക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത പശ്ചാത്തപിച്ച
विश्वस वरा तीन एल सत्य विश्वास मनुष्य ആണുങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ മനുഷ്യന്മാരാവട്ടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മാധ്യമങ്ങളും ഉണ്ടാക്കി കാണണം. അതുകൊണ്ടാണ് ഈ ആയത്ത് മക്ക ഇമാം പ്രത്യേകിച്ച് ഉണർത്താൻ കാരണം. മലക്കുകൾ പറയുന്ന ശൈലിയാണ് റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. നിന്നോട് പാശ്ചാത്തപിച്ച നിന്റെ കൽപ്പന അനുസരിച്ച് നിന്റെ പാത കൈകൊണ്ട നിന്റെ പാതിയാകുന്ന നീ പറഞ്ഞ വഅന്നഹാദാ സിറാത്തി മുസ്തഖീമ ചൊവ്വായ ഏക മാർഗം മാത്രമാണ് എന്റെ റൂട്ട് എന്റെ വഴിയിലേക്ക് വരാനുള്ളതായ റൂട്ട് ആ റൂട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വെറഞ്ഞു കാട്ടി തന്നതാണ്. ആ റൂട്ട് ആ വഴി അത് ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ സ്ഥാപിച്ചു തന്നതാണ്. അതല്ലാതെ വേറെ റൂട്ടുകളില്ല, വേറെ ഉപ റൂട്ട്സുകളില്ല. ഏത് ശൈഖന്മാരുടെ തരീഖത്തിലൂടെയോ ഏത് മാധ്യമങ്ങളിലൂടെയോ അള്ളാഹുലേക്കെത്താൻ സാധിക്കുന്നതല്ല. അള്ളാഹ് വെറഞ്ഞ റൂട്ടിൽ കൂടി മാത്രമേ അള്ളാഹുലേക്കെത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹ് വെറഞ്ഞ റൂട്ടിലാണ് അള്ളാഹ്ക്ക് എങ്ങനെ നമസ്കരിക്കണം, അള്ളാഹ്ക്ക് എങ്ങനെ നോമ്പ് പിടിക്കണം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് എങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്, തസ്ബീഹ് ചൊല്ലേണ്ടത്, തഹ്ലീൽ ചൊല്ലേണ്ടത്, സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചൊല്ലേണ്ടത്, ഇതെല്ലാം അള്ളാഹ് വെറഞ്ഞ റൂട്ടിലുണ്ട്. അത് ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അള്ളാഹ് വെറഞ്ഞ റൂട്ടിലുള്ളത് റസൂൽ മാത്രമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുക. അതാണ് നമ്മുടെ സഹാബാക്കൾ ജീവിതത്തിൽ പകർത്തിയത്, അതാണ് നമ്മുടെ താബിഈങ്ങൾ ജീവിതത്തിൽ പകർത്തിയത്, അതാണ് മദ്ഹബിന്റെ ഇമാമുകൾ ജീവിതത്തിൽ പകർത്തിയത്. ആ റൂട്ടിൽ കൂടി മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഓതുന്നത്. അതാണ് ഈ ആയത്തുകളിലൂടെ ഖുർആനിൽ വിശുദ്ധ ഖുർആൻ അലീം റമദാനിലൂടെ നാം പാരായണം ചെയ്തതായ സന്ദർഭത്തിൽ നാം ഓതി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയാണ് ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇറക്കിയത്. അതിന് വേണ്ടിയാണ് ഖുർആനിനെ നിങ്ങൾ റമദാനുമായി ബന്ധപ്പെടുത്തണം എന്ന് അള്ളാഹു ഖുർആനിലൂടെ സൂചന നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മക്ക ഇമാം ഈ കാര്യം ഊന്നി പറഞ്ഞത്. വീണ്ടും തുടരുന്നു മക്ക ഇമാം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്ത് ലഹും ജന്നാതുൽ ഫിർദൗസ് നുസുല ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഹിവല എന്ന ആയത്ത് കൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതെന്താണ്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സത്യവിശ്വാസികൾ ആവുന്നതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്ത വിഭാഗം കാനത്ത് ലഹും ജന്നാതുൽ ഫിർദൗസ് നുസുല അവർക്ക് വിരുന്നായിട്ട് നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് ഫിർദൗസാണ്. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചതാണ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഏത് സ്വർഗത്തിനെയാണ് ചോദിക്കേണ്ടത്? ഫിർദൗസിനെയാണ്. ആ ഫിർദൗസിൽ ആയാ എന്ന ആ സ്വർഗത്തോപ്പിനെയാണ്, അതിനെയാണ് നാം അള്ളാഹുവിനോട് ആഗ്രഹിക്കേണ്ടത്, അതിനെയാണ് നാം ആ
അല്ലാഹുവോട് ആശിക്കേണ്ടത്. അതിനെയാണ് നാം അല്ലാഹുവോട് തേടേണ്ടത്. അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികൾ, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അല്ലാഹുവിനെ മാത്രം നേർച്ചയാക്കി ആർത്ത, അല്ലാഹുവിനു വേണ്ടി മാത്രം ജീവിച്ച് മരിച്ച, അല്ലാഹുവിനെ മാത്രം ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന ഭയം ഭയപ്പെട്ട, ആരാധനയാകുന്ന സ്നേഹം സ്നേഹിച്ച, അല്ലാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ട് ജീവിച്ച അങ്ങനെയുള്ള വിഭാഗം കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല, അവർക്ക് നാം ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് വിരുന്നൂട്ടുന്നതായ സ്ഥലമാക്കി നാം സെലക്ട് ചെയ്ത് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫിഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവർ സ്ഥിരമായി അതിൽ താമസിക്കുന്നവരാണ്, അവർ എന്നെന്നും അവിടെ താമസിക്കുന്നവരാണ് എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ മക്ക ഇമാം എന്ന് ഊന്നി പറഞ്ഞത് അല്ലാഹുവിനുള്ളതായ നല്ല ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ നിരാശപ്പെടുത്തുന്നതല്ല, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ദൂരപ്പെടുത്തുന്നതല്ല, അല്ലാഹു നമ്മെ അടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിലേക്ക്. അല്ലാഹുവിന്റെ അനുഗ്രഹം വളരെ വിശാലമാണ്. അതുകൊണ്ട് ഹുസ്നുള്ളി എന്ന വിഷയമാണ് പിന്നെ മക്ക ഇമാം ഊന്നി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഖുദ്സിയ ഹദീസിലൂടെ നമ്മളോട് പറയുന്ന ഭാഗം അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വിവരിച്ചു തരുന്നു. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ധാരണയാണ് വെച്ച് പുലർത്തുന്നത്? നല്ല ധാരണയാണെങ്കിൽ അവന്റെ ആ നല്ല ധാരണയോടുകൂടിയാണ് ഞാൻ അവന്റെ കൂടെ, ആ അടിമയോട് കൂടിയാണ് ഞാൻ. ഇതാ ദക്കറനി, അവൻ എന്നെ സ്മരിക്കുന്ന വേളയിൽ, അവൻ സ്വന്തം നഫ്സിലാണ് അവൻ എന്നെ സ്മരിക്കുന്നതെങ്കിൽ, എന്റെ നഫ്സിൽ അവനെ ഞാൻ സ്മരിക്കും, എന്റെ നഫ്സിൽ അവനെ അഥവാ ഷിട്ടിയെ ഞാൻ ഓർക്കും. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവൻ എന്നെ സ്മരിക്കുന്നതെങ്കിൽ, അവരെക്കാൾ ആ ഷിട്ടികളാവുന്ന ആ ജനാവലിയേക്കാൾ ഉത്തമരായ അള്ളാഹുന്റെ ഷിട്ടികളിൽ ഉത്തമരായ ആ മഹാത്മാക്കളാവുന്ന അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ മുഖറബീങ്ങളായ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവരെ സ്മരിക്കും. എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ, അവരിലേക്ക് ഞാനൊരു മുഴം അടുക്കും, അവരനിലേക്ക് ഒരു മുഴം അടുത്താൽ അവരിലേക്ക് ഞാനൊരു ബാ അടുക്കും. ബാ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂടി വിളർത്തിയാൽ നെഞ്ചടക്കമുള്ളതായ ആ വിശാലമായ സ്ഥലമാണ്, അതാണ് ബാ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ. അതെല്ലാം മലയാള ഡിക്ഷണറിയിൽ പ്രത്യേക അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ഏതായാലും ബാ എന്ന പദം അത് വിശാലതയെ കുറിക്കുന്നു. അപ്പോൾ ഒരു മുഴം അള്ളാഹുലേക്ക് നാം അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിലേക്ക് ബാ അടുക്കുന്നതാണ്. എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ അവനിലേക്ക് ഞാൻ ഓടിച്ചല്ലോ, നമ്മളിൽ നിന്നിട്ട് അള്ളാഹിലേക്ക് അടുക്കുക എന്നതുണ്ടായാൽ മതി, ആ പരിശ്രമം നമ്മളിൽ ഉണ്ടായാൽ മതി, അള്ളാഹു അതിനെ പരിപൂർണമാക്കി തരും. അല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മളിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരുണ്ടോ അവരെ ഞാൻ എന്റെ വഴിയിലേക്ക് ഞാൻ വരാനുള്ളതായ ആ റൂട്ട് അവർക്ക് ഞാൻ എളുപ്പമാക്കി കൊടുക്കും, അവർക്ക് ലളിതമാക്കി കൊടുക്കും, അവർക്ക് വളരെ എളുപ്പമാക്കി തോന്നും, അള്ളാഹിലേക്ക് എത്താൻ പ്രയാസമുണ്ടാവുകയില്ല. അത് നമുക്ക് റമദാനിൽ ഇപ്പോൾ അമൽ ചെയ്തതോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചു. രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി, രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി, നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി, നർമ്മം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അതിന് തൗഫീഖ് നൽകി. അതേ ഈ വർഷത്തിൽ ഇഹ്തികാഫ് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല, കാരണം ഇഹ്തികാഫ് പള്ളിയിൽ മാത്രമാണ്, വീട്ടിൽ ഇഹ്തികാഫ് ഇല്ല. ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്ത വിഷയമാണ്, വീട്ടിൽ ഇഹ്തികാഫ് ഇല്ല, പക്ഷേ ചടഞ്ഞ് നമ്മുടെ മുസല്ലയിൽ വീട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ക്ഷമയാചനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുന്നവർക്ക് പള്ളിയിലോ ഹറമിലോ ജുമാ മസ്ജിദുകളിലോ റമദാൻ മാസം വരുമ്പോൾ ഇഹ്തികാഫ് ഇരിക്കണമെന്ന നിർബന്ധമുണ്ടായവർക്ക്, അതിനുള്ളതായ ആഗ്രഹമുണ്ടായവർക്ക് പരിപൂർണ പ്രതിഫലം ലഭിക്കുമെന്ന് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനത്തിലൂടെ നാം മുമ്പ് പഠിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല, പ്രതിഫലം അള്ളാഹു എന്നിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. നീയത്ത് നന്നായാൽ മതി, നീയത്തുകൾ ക്ലിയർ ആയാൽ മതി. അതാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ധാരണയാണ് വെച്ച് പുലർത്തുന്നത്. നല്ല ധാരണയാണെങ്കിൽ ആ നല്ല ധാരണ അനുസരിച്ചിട്ട് ഞാൻ അവനോട് പെരുമാറുമെന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറഞ്ഞതായ ആ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, പക്ഷേ അത് ഖുദ്സിയ ഹദീസാണ്. അള്ളാഹുവാണ് അത് പറഞ്ഞത്, അള്ളാഹുവിന്റെ വാക്കാണ്, അള്ളാഹുവിനെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരികയാണ് എന്നർത്ഥം. ഇത്തരണത്തിൽ മദീന ഇമാമ ചർച്ച ചെയ്ത തൗബ കൂടി നമുക്ക് സ്മരിക്കാം. കാരണം അള്ളാഹു സുബ്ഹാനഹു
विशाल वादल वादल अद अल्लाहु अटका वादल अटकमें वादल अल्लाहु अटकान निमेश ना सदर्भ वादल अटक वादल मड़ी वरुद चल कर्षमी रात्रि व्यतमी मड़ी वरुरी अल्लाहु वाले प्रत्येक രാത്രി ബഹുമാനിക്കപ്പെടേണ്ട രാത്രി അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരർത്ഥം ആ രാത്രിയിലൂടെയാണ് ഇവിടെ നിർണ്ണയിക്കപ്പെടുന്നത് എല്ലാത്തിനെയും വരാൻ പോകുന്നതായ നമ്മുടെ വയസ്സിനെ നമ്മുടെ ആയസിനെ നമ്മുടെ രിസ്ക്കിനെ നമ്മുടെ എല്ലാം എല്ലാം നിർണ്ണയിക്കുന്നത് അത് ആ രാത്രിയിൽ കൂടിയാണ് അങ്ങനെയുള്ള ആ രാത്രിയിലാണ് ഈ വിശുദ്ധ ഖുർആൻ അദീമനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത് എന്ന ആ സൂറത്തിനെ തുടങ്ങിയതിന്റെ ശേഷം അല്ലാഹു തുടരുന്നു എന്ന് ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫ് ശഹർ മാസത്തേക്കാൾ ആ രാത്രിക്ക് പ്രാധാന്യമുണ്ട് അഥവാ നമുക്ക് എണ്ണി നോക്കിയാൽ കിട്ടും 83 വർഷവും 4 മാസവും ഏകദേശം അത് ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത अल्लाहु नमुक्क संतोषवार्त नल्कियत् अत् कैय्युपोयताय कालघट्टत्तिल् 60 कोल्लम् जीविच्च 70 कोल्लम् जीविच्च 50 कोल्लम् जीविच्च 40 कोल्लम् जीविच्च एल्लावरुम् परिश्रमिच्च काणाम् पक्षे अवरुडे परिश्रम फलम् एवडक्क् एत्ति एन्नत् आर्क्कुम् अरियान् साधिक्कुन्नतल्ल अत् अल्लाहुविन्टे लीसिलाण् अल्लाहुविन्टे अडुक्कलाण् अवर्क्क् अवरुडे लैलत्तुल् ഖദ്റിൽ കൂടി നേടിയതായ നേട്ടം അത് ആത്മാർത്ഥതയോടുകൂടിയാണോ അല്ലെങ്കിൽ അവർ ചെയ്തതിൽ കൃത്രിമമുണ്ടായോ അവർ ചെയ്തതിൽ ലോകമാന്യമുണ്ടായോ അല്ലെങ്കിൽ അവർ ചെയ്തതിൽ വീഴ്ച വന്നോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നതല്ല അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് അമൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് റിസൾട്ടിനെ കുറിച്ച് നാം അന്വേഷിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് അല്ലാഹുവിന്റെ കയ്യിലാണ് നാം അമൽ ചെയ്യുക അതിൽ ആത്മാർത്ഥത പുലർത്തുക അതിൽ വീഴ്ച വരുത്താതിരിക്കുക അതിൽ നിബന്ധന പാലിക്കാൻ വേണ്ടി അല്ലാഹു വെച്ചതായ സർവ്വ നിബന്ധന നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുക നോമ്പ് പിടിക്കേണ്ടതുപോലെ നോമ്പ് പിടിക്കുക സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക അതുപോലെ എല്ലാ അമലുകളും അല്ലാഹു നിർണ്ണയിച്ച ആ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ വഴിയിൽ കൂടി ആവുക എന്നതാണ് പിന്നെ ജീവിക്കേണ്ട കാര്യം അത് അല്ലാഹു ഏറ്റെടുത്തതാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ലൈലത്തുൽ ഖദ്ർ വിട്ടു കടന്നിട്ടുണ്ടല്ലോ അതെല്ലാം നേടിയിട്ടുണ്ടായിരിക്കുമല്ലോ ആർക്ക് ഉറപ്പുണ്ട് ഇനി ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലും ഒരു വർഷം മുതൽ മറ്റേ വർഷം വരെ നാം എന്തൊക്കെ കാട്ടി നാം എന്തൊക്കെ ചെയ്തു നാം എന്തെല്ലാം അനാചാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി നമുക്കറിയാം ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ എണ്ണി തീർക്കാൻ സാധിക്കും കാരണം അത് അത്രയും പരിമിതമാണ് അത് അത്രയും ചുരുക്കമാണ് അതേസമയത്ത് നാം ചെയ്യുന്നതായ ധിക്കാര മനസ്ഥിതികളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും അറിഞ്ഞിട്ടോ അറിയാതെയോ ചെറുതോ വലുതോ ആയ ദോഷങ്ങൾ നാം കൊല്ലത്തോട് കൊല്ലം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പല ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിച്ചത് ചിലപ്പോൾ അതിലൂടെ പറന്നു പോകാൻ സാധ്യതയുണ്ട് അത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം മതി ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാറുവ ലൈലത്തുൽ ഖദ്റുകൾ കിട്ടിയത് അവൻ അത് പറന്നു പോകുന്നതാണ് ഇന്നത്തെ യുഗത്തിലൊക്കെ അല്ലാഹുവിനോട് ചോദിക്കേണ്ടതായ ആ ഖേദിച്ച് മടങ്ങുക എന്ന പാശ്ചാത്തപിക്കുക എന്ന ദോഷങ്ങൾ നിട്ട് മാഫ് ചെയ്തു കിട്ടുക എന്ന അതുവരെ മരണപ്പെട്ടവരോട് ചോദിക്കുന്ന ശബ്ദങ്ങളാണ് അഴുക്കുകളാണ് നാം ഇന്ന് വാട്സാപ്പിൽ കൂടിയും നെറ്റിൽ കൂടിയും കേൾക്കാൻ സാധിക്കുന്നത് അറിവില്ലാത്തവരിലൂടെ അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അല്ലാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ അല്ലാഹുവിനോടല്ലാതെ ചോദിക്കരുത് അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യമാകുന്ന ആ ദോഷത്തെ പുറത്തു കിട്ടുക പോലോത്ത അഥവാ ദുനിയാവിലുള്ളതായ ദുനിയവിയായ നമുക്ക് പരസ്പരം അങ്ങുമിങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ക്ഷിത്യങ്ങളോട് ചോദിക്കാൻ സാധ്യപാടുള്ളൂ എന്നല്ലാതെ മരണപ്പെട്ടവരോട് അതുപോലെ തന്നെ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ച പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ച ക്ഷിത്യങ്ങളോട് നാം ഒരിക്കലും എന്ത് ചെയ്യരുത് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല അങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് മഹാപാപമാണ് മഹാവന്തോഷമാണ് അങ്ങനെയുള്ള വന്തോഷം നാം ചെയ്യുമ്പോൾ എത്ര ലൈലത്തുൽ ഖദ്ർ നാം സമ്പാദിച്ചാലും അതിൽ കൂടി ഒരു പ്രയോജനമില്ല ആ ലൈലത്തുൽ ഖദ്ർ കൂടി നേടിയെടുക്കുന്നത് ഫജഅൽനാഹു ഹബാഅം മൻസൂറ വിതരപ്പെട്ട ധൂളിയാക്കി നാം പറപ്പിച്ചു കളഞ്ഞു എന്ന് ഖുർആനിലൂടെ ശിർക്ക് ചെയ്തവരെ കുറിച്ച് പരലോകത്തിൽ പറയുന്ന ആ അപകടത്തിൽപ്പെട്ടു
പെട്ടുപോകുന്നതാണ്, ആ ഇനത്തിൽ പെട്ടുപോകുന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാനിത് കേന്ദ്രത്തോടുകൂടി പറയുന്നു. ഈ ദിവസങ്ങളിലൂടെ എനിക്ക് ശബ്ദം കേൾക്കാൻ സാധിച്ചു. പാട്ട് പാടി, മ്യൂസിക്കുകളിലൂടെ, ഹാർമോണിയങ്ങളിലൂടെ, വിനോദാഭാസങ്ങളിലൂടെ അല്ലാഹു അല്ലാത്ത ആ മരണപ്പെട്ടു പോയതായ ഹാജ മുഈനുദ്ദീൻ ചിഷ്തിയെ പോലത്തെ ആ മനുഷ്യന്മാരോട്, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോട് ഞങ്ങളുടെ ദോഷം പൊറുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേരളീയരിലൂടെ, ഖേദകരമെന്ന് പറയട്ടെ, ഈ മനുഷ്യന്റെ മാതൃഭാഷക്കാരിലൂടെ കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്, ഇങ്ങനെയുള്ള അപകട മേഖലയിൽ പെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ ജനത്തിലത്ര കിട്ടിയല്ലോ എന്ന് ആരും കൊട്ടിഘോഷിക്കരുത്. അവർക്കൊരു പ്രയോജനവും അങ്ങനെയുള്ളതായ വിഭാഗത്തിന് ലലിത്തുൽ ഖദറിലൂടെ ലഭിക്കുകയില്ല, ഇല്ല, ഇല്ല. അല്ലാഹു ഖുർആനിലൂടെ തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ലലിത്തുൽ ഖദർ സമ്പാദിക്കലല്ല മുഖ്യം, ലലിത്തുൽ ഖദർ സമ്പാദിക്കുമ്പോൾ സമ്പാദിക്കലാണ് മുഖ്യം. അതെങ്ങനെയാണ്? മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആരെങ്കിലും ലലിത്തുൽ ഖദറിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ കെട്ടുറപ്പുള്ള വിശ്വാസത്തോടെ അല്ലാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമായിരിക്കണം നിർച്ചയാക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമാണ് അർക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമാണ്, അല്ലാഹുനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമാണ് ആരാധനയുടെ സർവ്വ ഇനങ്ങൾ സമർപ്പിക്കേണ്ടത്. അതിൽ ഒരു ചെഞ്ച് ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ റസൂൽ പഠിപ്പിച്ച, സഹാബാക്കൾ ചെയ്ത, തബിഈങ്ങൾ ചെയ്ത, നാല് മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ച തത്വങ്ങളിൽ പെട്ടതാണ്, മെയിൻ തത്വമാണ്. അതിന് കളങ്കം വന്നു കഴിഞ്ഞാൽ, അത് ബഹുഭൂരിപക്ഷം പറഞ്ഞാലും അതിന് കളങ്കം വന്നു കഴിഞ്ഞാൽ അവന്റെ ലീസ്റ്റ് പരലോകത്തിൽ സീറോ ആയിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പുല്ലും കിട്ടൂല, ഒരു സാധനവും കിട്ടൂല, സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല, നരകത്തിലേക്ക് എന്നേക്കും കാലകാലം നരകത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള ഗതികേടിൽ പെട്ടുപോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറയാൻ കാരണം, നമുക്ക് ഹുസ്നുൽ ഉണ്ടായിരിക്കണം അള്ളാഹുവിന്റെ ഭാഗത്തിൽ. അള്ളാഹു ചെയ്യുന്നതായ, അള്ളാഹു ചെയ്തിരുന്നതായ ആ വിശാലമായ അനുഗ്രഹത്തിൽ നമ്മെ അള്ളാഹു പെടുത്തുമെന്നതായ ആ നല്ല ധാരണ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഖലഖുകളെ കുറിച്ച്, ഷിട്ടികളെ കുറിച്ചുള്ളതായ എല്ലാം നിർണയിക്കേണ്ട കാര്യങ്ങൾ നിർണയിക്കാൻ വേണ്ടി ലൗഹുൽ മഹ്ഫൂദിൽ പണ്ട് തന്നെ കുറിക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതിയതാണ്, ഇന്ന റഹ്മത്തി ഗലബത്ത് ഗളബി, എന്റെ അനുഗ്രഹം എന്റെ ദേശത്തേക്കാളും മുന്നിട്ട് നിൽക്കുന്നു. അത്രയും വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് അള്ളാഹു. അങ്ങനെയുള്ളതായ അനുഗ്രഹത്തിന്റെ ഉടമയായ അള്ളാഹുവിനോട് ഈ ദിവസങ്ങളിലൂടെ, ഈ ലൈലത്തുൽ ഖദറിൽ വരാൻ സാധ്യതയുള്ളതായ രാത്രികളിലൂടെ, ഈ ദിവസങ്ങളിലുള്ളതായ ത്രാവിഹകളിലൂടെ, ഈ ദിവസങ്ങളിലുള്ളതായ ത്യാമുല്ലയിലൂടെ, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവെ നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങളെ നീ പൊതിയണേ രക്ഷിതാവേ, ഞങ്ങളെ നീ ഉൾക്കൊള്ളിക്കണേ രക്ഷിതാവേ എന്ന് ചോദിക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പല പല പരീക്ഷണങ്ങൾ പരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നാം പരീക്ഷണത്തിലാണ്. എന്നാൽ ലോകത്തിൽ പലയിടങ്ങളിലും ഈ പരീക്ഷണം പരീക്ഷിക്കപ്പെടാത്ത സ്ഥലവുമുണ്ട്. അല്ലാഹ് ചെയ്യുന്നതിൽ ചോദ്യമില്ല. അള്ളാഹുവാണ് നമ്മളോട് ചോദിക്കുക. അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. അള്ളാഹിന്റെ അധികാരത്തിൽ പെട്ടതാണ് പല നാടുകളിൽ, ലോകത്തിൽ പലയിടങ്ങളിലും. എന്തില്ല? നമുക്കുണ്ടായതായ ഈ കൊറോണ ഇല്ല, ഈ അസ്മ ഇല്ല, ഈ പ്രയാസമില്ല, ഈ ജായിഹ ഇല്ല. ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചു പറയുകയുണ്ടായി, ആസ്ത്രേലിയയിൽ നിന്നിട്ട് 2000 കിലോമീറ്റർ അകലെയുള്ളതായ കലിഡോണിയ എന്നതായ ഒരു നാട്ടിൽ നിന്നിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം വിളിച്ചത് ഇവിടുത്തെ ഏകദേശം ഉച്ച സമയത്താണ്. പക്ഷേ അവിടുത്തെ ഇശ നമസ്കാരം കഴിഞ്ഞു, അവരവിടെ ത്രാവിഹ് നമസ്കരിച്ചിട്ട് ഞങ്ങൾ പുറത്തു വരികയാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നം തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ലോകത്തിൽ പലയിടങ്ങളിലും ഈ പരീക്ഷണത്തിൽ പെടുത്താത്ത വിഭാഗമുണ്ട്, പെടുത്താത്ത നാടുകളുണ്ട്. പക്ഷേ നാം ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിച്ചിരിക്കവേ ഈ പരീക്ഷണത്തിൽ നാം റാങ്ക് നേടാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോഴോ നാം അല്ലാഹുവിന്റെ ആ ഭാഗത്തിൽ നമ്മുടെ ഹുസ്നുള്ളാഹി നമ്മൾ ഉടലെടുക്കണം. റസൂലുള്ളാഹി മരിക്കാൻ വേണ്ടി കടക്കുന്ന സന്ദർഭത്തിൽ മരണപ്പെടുന്നതിന് 3 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജല്ല. നിങ്ങൾ നിട്ട് ആരും തന്നെ അല്ലാഹുവിലുള്ള നല്ല ധാരണ പുലർത്തിയിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. അള്ളാഹിനെ കുറിച്ച് എനിക്ക് അല്ലാഹു പുറത്തു തരൂലേ, അള്ളാഹു എന്നെ നരകത്തിൽ കത്തിക്കളയുമോ, അള്ളാഹു എന്നെ കൈവിട്ട് കളയുമോ, അള്ളാഹു എന്നെ കൂട്ടാക്കാതിരുന്ന് കളയുമോ, അങ്ങനെയുള്ളതായ തെറ്റിദ്ധാരണ വിച്ച് പുലർത്തരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ, വിശാലമായ അനുഗ്രഹത്തിൽ ഉള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് റസൂലുള്ള മരണപ്പെടുന്നതിന് 3 മുമ്പ് നമ്മളോട് പറഞ്ഞത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സഹീഹ് മുസ്ലിമിലാണ് നിങ്ങൾ കേട്ടതായ ഹദീസ്. അപ്പോൾ മക്ക ഇമാമ തുടരുന്നത് മദീന ഇമാമ തോബയെ കുറിച്ച് ഉണർത്തിയതുപോലെയും, തോബയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ മദീന ഇമാമെന്ന് പറയുകയുണ്ടായി ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി. നിങ്ങൾ
അടിമകളെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്യുന്നതായ വേളയിൽ അല്ലാഹു അഷദ്ദു ഫർഹൻ, അല്ലാഹു അങ്ങേയറ്റം സന്തോഷമാണ്. ഒരു അടിമ അല്ലാഹുവിനോട് കൈ പൊക്കിയിട്ട് അല്ലാഹുവിനോട് പാശ്ചാത്തപിക്കുന്ന, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന, അല്ലാഹുവിനോട് കേണപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ ഏതുപോലെ അതിനൊരു ഉദാഹരണം വസ്തു പറയുകയാണ്. വിശാലമായ മരുഭൂമിയിൽ പെട്ടെന്ന് അറബികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സുരന്ദറവയിൽ നിങ്ങൾക്കറിയാം ഇവിടെ നാലിൽ ഭാഗം മരുഭൂമിയാണ്. അതുപോലെ തന്നെ അറബ് രാഷ്ട്രത്തിൽ മൊറോക്കോ, ടുണീഷ്യ, ലീബിയ ഭാഗത്തുള്ളതായ ആ നാടുകളിൽ സഹറ എന്ന് നിങ്ങൾ പറയുന്ന സഹാറ മരുഭൂമി ഉണ്ടല്ലോ, അങ്ങനെയുള്ള മരുഭൂമിയിൽ ഒരാള് പെട്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ പെട്ടുപോയ സന്ദർഭത്തിൽ റസൂലുള്ള പറയുന്നു, ഒരാൾ അദ്ദേഹത്തിന്റെ ഒട്ടകവും അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ കൂടെയുള്ള ഭക്ഷണവും വെള്ളവും എല്ലാമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ പെട്ടാൽ പെട്ടു. എന്തുകൊണ്ട്? അങ്ങും ഇങ്ങും തെക്കും വടക്കും മനസ്സിലാക്കാനോ ഏത് ഭാഗത്ത് കുതിച്ചാൽ എവിടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കാനോ സാധിക്കാതെ തൊലഞ്ഞു പോകുന്നതാണ് ഒരാൾ മരുഭൂമിയിൽ പെട്ടാൽ. അങ്ങനെ മരുഭൂമിയിൽ കാണാതെയായി പോയ അല്ലെങ്കിൽ വഴി പഴച്ചു പോയ ഒരു വ്യക്തിയോട് തുല്യപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ ഒരു സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി ഉണരുന്ന സന്ദർഭത്തിൽ എന്തില്ല, ഒട്ടകമില്ല, ഒട്ടകം നഷ്ടപ്പെട്ടു. ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ്? പരിഭ്രാന്തരായി. വെള്ളമില്ല, ഭക്ഷണമില്ല, യാത്ര ചെയ്യാൻ ഒട്ടകമില്ല, മരുഭൂമിയിലാണ്. ഏത് ഭാഗത്ത് തെക്ക്, ഏത് ഭാഗത്ത് പടിഞ്ഞാറ്, ഏത് ഭാഗത്ത് കിഴക്ക്, ഏത് ഭാഗത്തിൽ കൂടി പോയാൽ ജനങ്ങളുള്ള സ്ഥലത്തിലേക്ക് എത്താൻ പറ്റും? ഒന്നും വിവരമില്ല. അപ്പോഴോ ദാഹിച്ച് മരിക്കലായിരിക്കും, വിഷമിച്ച് മരിക്കലായിരിക്കും, ഭക്ഷണം കിട്ടാതെ മരിക്കലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ, അല്ലാഹുവിന്റെ വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വീണ്ടും ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞ് അന്വേഷിച്ച് ഒട്ടകത്തെ കിട്ടാതെ മടങ്ങി വന്ന് അവിടെ വിഷമിച്ചു. അവിടെ വിഷമിച്ചിട്ട് വീണ്ടും അദ്ദേഹം ഉണർന്ന സന്ദർഭത്തിൽ ഒട്ടകം മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒട്ടകത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായതായ സന്തോഷം, കാരണം ഒട്ടകം മടക്കി കിട്ടി, അദ്ദേഹത്തിന്റെ വാഹനം മടക്കി കിട്ടി, ഭക്ഷണം അതിലുണ്ട്, വെള്ളം അതിലുണ്ട്, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ അതിൽ സാധിക്കും, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് സന്തോഷത്തിൽ അദ്ദേഹം മുഴുകുകയാണ്, നീന്തുകയാണ്. അദ്ദേഹം ആഹ്ലാദത്തിന്റെ കടുപ്പം കൊണ്ട് അല്ലാഹുമ്മ അന്ത അബ്ദി വഅന റബ്ബുക, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് അദ്ദേഹം അറിയാഭാവത്തിൽ പറഞ്ഞുപോയി. അങ്ങനെ സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട് അത്രയും വില പഴവ് പഴിച്ചുപോയതായ ആ അടിമ അപ്പോൾ സന്തോഷിച്ച സന്തോഷം പോലെയാണ്. അല്ലാഹുവിന്റെ അടിമയാകുന്ന നാം അല്ലാഹുവിനോട് രക്ഷിതാവേ എനിക്ക് മാഫ് ചെയ്യണം, ഞാൻ ധാരാളം 11 മാസത്തിലൂടെ തോതിവാസങ്ങളും അനാചാരങ്ങളും ചെയ്തു കൂട്ടിയ ആളാണ്. ഈ റമദാൻ മാസത്തിലൂടെ എന്റെ പാപങ്ങൾ നീ പോർത്ത് തരണേ രക്ഷിതാവേ, നീ പോർത്ത് തന്നില്ലെങ്കിൽ ഞാൻ അപകടത്തിൽ പെടും രക്ഷിതാവേ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നീ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണത്തെ ഞങ്ങൾ ദൂരപ്പെടുത്തണ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് കേണപ്പഴിച്ച് കൈപൊക്കുമ്പോൾ അല്ലാഹുക്ക് അത്രയും സന്തോഷമുണ്ടാകുമെന്നതായ ആ ഹദീസ് ആയിരുന്നു ഇന്ന് മദീന ഇമാമ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി ഓതിയത്. അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞു വരുന്നത് ഈ തൗബയിലേക്ക് തന്നെയാണ്. മക്ക ഇമാമ ഹുസ്നുള്ളാഹി വേണം എന്ന വിഷയം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് അഥവാ അല്ലാഹുവിനോടുള്ളതായ നല്ല ധാരണ പുലർത്തിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ചെയ്തു തന്നതായ എന്തായിരുന്നാലും എന്ത് പരീക്ഷണമായിരുന്നാലും നാം ഇവിടെ പരീക്ഷണ ഹാളിൽ തന്നെയാണല്ലോ. നാം ജീവിക്കുന്ന ദുനിയാവിന്റെ പേരെന്താണ്? പരീക്ഷണ ഹാൾ എന്നതാണ്. അപ്പോൾ ഈ പരീക്ഷണ ഹാളാകുമ്പോഴോ ഇവിടുന്ന് ഈ പരീക്ഷണ സന്ദർഭത്തിൽ നമ്മളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അയക്കുന്ന എല്ലാം പരീക്ഷണമാണ്. നന്മയോ പരീക്ഷണം, തിന്മയോ പരീക്ഷണം, മക്കളോ പരീക്ഷണം, സന്താനങ്ങളോ പരീക്ഷണം, ഭാര്യയോ പരീക്ഷണം, സമ്പത്ത് എല്ലാം പരീക്ഷണമാണ്. എന്തേ, ഇതിലൂടെ അല്ലാഹുവിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം പാടുപെടുന്നുണ്ടോ? ഇത് മാധ്യമമാക്കി യഥാർത്ഥ ലക്ഷ്യം പരലോകമോക്ഷമാക്കി അദ്ദേഹം തീരുമാനിക്കുന്നുണ്ടോ എന്നത് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതാല പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ഈ അശ്റുൽ അവാഖിർ നമ്മളോട് വിടവാങ്ങാൻ പോവുകയാണ്. അവസാനത്തെ 10, ഈ 10-ന്റെ 10, ഈ 20 ദിവസം, 22 ദിവസം എത്ര പെട്ടെന്ന് നമ്മളോട് വിടവാങ്ങി എന്നതുപോലെ ഏതാനും നിമിഷങ്ങൾ പോലെ നമുക്ക് അനുഭവപ്പെടും ഈ 7 ദിവസമോ 6 ദിവസമോ നമ്മളോട് വിടവാങ്ങാൻ. ഈ ദിവസത്തിലൂടെ നാം എന്ത് വേണം? റസൂലുള്ള അവസാനത്തെ 10 ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിച്ച് അതിനുവേണ്ടി പാടുപെടും. ശബ്ദ ബിസറ വഅയ്ഖദ അഹ്ല വഹിയ ലൈല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കെട്ടുറപ്പുള്ളതാക്കി നല്ല ഭദ്രതയോട് കൂടി അദ്ദേഹത്തിന്റെ അരയെ മുറുക്കി കെട്ടും. ഇതിന്റെ വിശദാംശത്തിൽ നമ്മുടെ മുഹദ്ദിസുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഭൗതികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പറഞ്ഞതായ ഒരു നേട്ടമാണ്,
ഒരു നിഅമത്താണ് എന്ത് ഭാര്യമാർ എന്ന് പറയുന്നത്. ആ ഭാര്യമാരുമായുള്ളതായ ബന്ധം തന്നെ അറ്റുപോകലാണ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മദീനത്തിൽ ജീവിച്ചതായ ആ വർഷങ്ങളിലൂടെ റസൂലുള്ളാഹി എല്ലാ റമദാനിലും ഇഹ്തികാഫിൽ നിന്നിരുന്നു. അവസാനത്തെ പത്തിൽ അവസാനം മരിച്ചതായ വർഷത്തിൽ 20 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിൽ ഇരുന്നത്. അപ്പോൾ ഇഹ്തികാഫ് ഇന്ന് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റൂല എന്നുള്ള സൂചന ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ട്? വീട് പള്ളിയല്ല, ജനങ്ങൾ വരുന്നതായ സ്ഥലത്തെ കുറിച്ചാണ് പള്ളി എന്ന് പറയുക. അപ്പോൾ പള്ളിയല്ലാത്ത സ്ഥലത്ത് എന്തില്ല? വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫുന ഫിൽ മസാജിദി എന്നാണ്. വതഹിറാ ബൈതി ലിത്തായിഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. നിങ്ങൾ ഈ കഅബയെ ശുദ്ധീകരിക്കുക ഇബ്രാഹിം ഇസ്മായിലെ ആർക്ക് വേണ്ടി? തവാഫ് ചെയ്യുന്നവർക്കും അതുപോലെ ഇഹ്തികാഫ് ഇരിക്കുന്നവർക്കും. അപ്പോൾ എവിടെ ഇഹ്തികാഫ് പറയുന്നു അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളി പറയുന്നതാണ്. അപ്പോൾ പള്ളിയിലൂടെ ഇല്ലാതെ ഇഹ്തികാഫ് ഇല്ല എന്നതാണ് നമ്മുടെ കൂടെയുള്ള ഈ വിശുദ്ധ ഖുർആൻ അദീം സ്ഥാപിച്ചത്. അത് തന്നെയാണ് റസൂൽ പഠിപ്പിച്ചതും. അതുകൊണ്ട് പള്ളിയുടെ ഇല്ലാതെ ഇഹ്തികാഫ് ഇല്ല. അപ്പോൾ ഇഹ്തികാഫ് ചെയ്തിരിക്കണമെന്ന ആ നിർബന്ധം ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കൊറോണ വന്ന ശേഷം ഉണ്ടായ നിർബന്ധമല്ല. കൊറോണ വന്നതിന് മുമ്പ് തന്നെ ഈ വർഷം റമദാനിൽ ഇഹ്തികാഫ് ഇരിക്കണമെന്ന നിർബന്ധം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടാണ് ആ നിർബന്ധം ഉണ്ടായതെങ്കിൽ ഇഹ്തികാഫ് ഇരുന്ന കൂലി അദ്ദേഹത്തിന് ലഭിക്കും എന്ന് മുമ്പ് നാം കേട്ടതായ ക്ലാസുകളിലൂടെ ചില ഹദീസിന്റെ വിശദാംശത്തോടുകൂടി നാം പഠിച്ചു വെച്ചതാണ്. എന്നാൽ റമദാൻ മാസത്തിലുള്ളതായ അവസാന തപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ശഹർ എന്ന് പറഞ്ഞ ശേഷം തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാത്രികളിൽ വാനലോകത്തിലുള്ളതായ അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. അറ്റമില്ലാത്ത മലക്കുകൾ, എത്രയാണ് മലക്കുകളുടെ എണ്ണമെന്ന് നമുക്കറിയുകയില്ല. അല്ലാഹുവിന്റെ പരിസരത്തിലുള്ളതായ അല്ലാഹുവിന്റെ റസൂല് പണ്ട് മിഅ്റാജിന് പോയതായ രാത്രിയിൽ മാമൂറിൽ മലക്കുകൾ കറങ്ങുന്ന കണ്ടു എന്ന വാർത്ത നാം കേൾക്കാറുണ്ടല്ലോ ക്ലാസുകളിൽ. ഒരു ദിവസത്തിൽ 70,000 പേര് മലക്കുകൾ കറങ്ങും. ആ ഒരു ദിവസം കറങ്ങിയ മലക്ക് രണ്ടാം ദിവസം കറങ്ങൂല, ക്യാമത്തു നാൾ വരെ കറങ്ങൂല. അപ്പോൾ അവരുടെ പെരുപ്പം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത്രയും കൂടുതൽ പെരുപ്പമുള്ള ആ മലക്കുകൾ സുബ്ഹാനല്ലാഹ് ലൈലത്തുൽ ഖദ്റിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. ആ മലക്കുകളോട് കൂടി ആരുകൂടി ഇറങ്ങും? റൂഹു, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൂടി ഇറങ്ങും. ഈ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനിരിക്കുന്ന, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്തിൽ നിന്നിട്ട് സാധാരണ വന്നുകൊണ്ട് ഇരിക്കാറുള്ളതായ മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അവര് ആ വഹിയുമായിട്ടാണ് വരിക. ആദ്യമായിട്ട് ഗാർ ഹിറ എന്ന ആ മാളത്തിൽ റസൂലുള്ളാനെ അഭിമുഖീകരിച്ച് സംസാരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വന്നതായ വരവിൽ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന സൂറത്ത് ഇറക്കിയതായ സന്ദർഭത്തിൽ വന്നതായ അതേ മലക്ക് റസൂലുള്ള മരണപ്പെടുന്ന വരെ ഇവിടെ വന്നുകൊണ്ടേയിരുന്നു. മരണം പെട്ട് കഴിഞ്ഞപ്പോൾ വരുന്നത് സ്റ്റോപ്പായി. പിന്നെ ഒരു കൊല്ലത്തിൽ അതേ ഖുർആൻ ഇറങ്ങിയ അതേ ലൈലത്തുൽ ഖദർ ആകുന്ന രാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് ഖുർആൻ തന്നെ സ്ഥാപിക്കുന്നു. ആ ദിവസത്തിൽ നിർണയിക്കപ്പെടുക തനസ്സലുൽ മലായികത്തു റൂഹു ഫിയാ ബിഇദ്നി റബ്ബി മിൻ കുല്ലി അംർ സലാമുൻ ഹിയ. ആ രാത്രി രക്ഷയുടെ രാത്രിയാണ്. രക്ഷ മാത്രം, അള്ളാഹുവിന്റെ രക്ഷ ഇവിടെ ഇറങ്ങുന്ന മാത്രമാണ്. സലാം സലാം ഹത്താ മത്ലഇൽ ഫജർ, ഫജ്റു സാദിഖ് വെളിപ്പെടുന്നത് വരേക്കും, ആ സന്ദർഭം വരേക്കും. അന്നത്തെ രാത്രി രക്ഷയുടെ രാത്രിയാണ്. ആ രക്ഷയുടെ രാത്രി ഒരു പക്ഷേ കഴിഞ്ഞു കടന്നു കാണും, അല്ലെങ്കിൽ ഇന്ന് രാത്രിയായിരിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്ന രാത്രിയിലായിരിക്കും, നമുക്കറിയുകയില്ല. ആ രാത്രിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ കൂടി പാശ്ചാത്തപ്പിച്ച് തോബ ചെയ്ത് അള്ളാഹുനെ അടുക്കാൻ വേണ്ടി നാം പാടുപെടുക. അള്ളാഹുദിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വരുന്നതായ ആ വെള്ളിയാഴ്ച ഒരു പക്ഷേ നാം അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ റംളാനോട് വിടവാ സന്ദർഭമായിരിക്കാം. ആ സന്ദർഭമാകുമ്പോൾ ഫിത്ർ സക്കാത്ത് പറയാൻ നമുക്ക് ചാൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉണർത്തുന്നു, ഫിത്ർ സക്കാത്ത് ഇവിടെ പ്രത്യേകിച്ച് സുഹൃദ് റബീയിലാണ് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് സുഹൃദ് റബീയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ദിവസമാകുന്ന ആ ലൈലത്തുൽ ഈദ് എന്ന് പറയുന്ന പെരുന്നാൾ രാവും അതുപോലെ അതിന്റെ പിന്നിൽ വരുന്ന ദിവസങ്ങളും പെരുന്നാൾ ദിവസമായി വരുന്ന ആ നാലഞ്ച് ദിവസം ഇവിടെ 24 മണിക്കൂറും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ദിവസമായിട്ടാണ് വരിക. അപ്പോൾ എന്ത് വേണം? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് 28-ാം ദിവസമോ 27-ാം ദിവസമോ അവര് എന്ത് ചെയ്യുക? ഫിത്ർ സക്കാത്ത് ഇപ്പോൾ തന്നെ ഫിത്ർ സക്കാത്തിന്റെ ആ അരിയോ അല്ലെങ്കിൽ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ധാന്യങ്ങളാണ് കൊടുക്കേണ്ടത്, കാശല്ല. ധാന്യങ്ങളാണ് കൊടുക്കേണ്ടത്, കാശല്ല. മറിച്ച് കാശ് കൊടുക്കുക എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് പറഞ്ഞപ്പോൾ സഅ അമ്മിൻ തംരിൻ സഅ അമ്മിൻ സബീബിൻ സഅ അമ്മിൻ
ഹത്തിത്തിൻ അങ്ങനെ പ്രത്യേക പ്രത്യേക ധാന്യങ്ങളെ തന്നെ എണ്ണി പറഞ്ഞു ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് തന്നെ എണ്ണി പറഞ്ഞു അഥവാ കാശ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കാശ് പറഞ്ഞിരുന്നതിനെ കാശിനെ കുറിച്ചുള്ള ആയത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചു അപ്പോൾ അല്ലാഹു വേറെ ധാന്യങ്ങളെ കുറിച്ച് തന്നെ പറയാൻ കാരണം ഒരു അവശനും പെരുന്നാൾ രാത്രി പെരുന്നാൾ ദിവസത്തിൽ ഉമ്മത്ത് മുഹമ്മദിൽ ഇവിടെ ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് നാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് 27-ലോ 28-ലോ കൊടുക്കാൻ വേണ്ടി പാടുപെടുക എന്തുകൊണ്ട് 29-ൽ നമുക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുകയില്ല സൗദി അറബിയിൽ അതുപോലൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്തിലും ഇങ്ങനെയുള്ള ചുറ്റുപാടുള്ളവർക്ക് പെരുന്നാളിന് രണ്ട് ദിവസം മുമ്പ് തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഫിത്ർ സക്കാത്ത് കൊടുക്കാമെന്നും കൊടുക്കാറുണ്ടായിരുന്നു എന്നും റസൂലുള്ളാഹിയുടെ ആ വിജ്ഞാനത്തെ പഠിപ്പിച്ച ആ വിജ്ഞാനത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയതായിരിക്കാം അവർ ചെയ്യാറുണ്ടായിരുന്നു എന്നതുകൊണ്ട് എല്ലാ മദ്ഹബിന്റെ ഇമാമുകൾ പ്രത്യേകിച്ച് ഷാഫി ഇമാമിനെ പോലത്തവരൊക്കെ 28 അഥവാ രണ്ട് ദിവസം മുമ്പ് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഫോണിലൂടെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വല്ല കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി വിശ്വാസയോഗ്യവാന്മാരായ കമ്മിറ്റിയെ കണ്ടുപിടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നിട്ട് ആ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക അള്ളാഹുവിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ അത് കൊടുക്കുന്നതായ സന്ദർഭത്തിൽ അർഹപ്പെട്ടവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ് നാം തന്നെ സ്വന്തം കൊടുക്കലാണ് ഉത്തമം സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല അതിന്റെ സമയം അത് യഥാർത്ഥത്തിൽ പെരുന്നാൾ അസ്തമാന സമയം മുതൽ പെരുന്നാൾ നമസ്കരിക്കുന്നത് വരെയാണ് ഇപ്പോൾ എല്ലാവരും പെരുന്നാൾ നമസ്കരിക്കൽ വീട്ടിലായിരിക്കും അപ്പോഴോ ഇവിടുത്തെ സൗദി അറബിയുടെ മുഫ്തിയുടെ ഫത്വയുണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തത്വത്തിൽപ്പെട്ടതാണ് ഒരാള് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിരിക്കണം ഇനി ഒരാൾക്ക് പെരുന്നാൾ നഷ്ടപ്പെട്ടു പോയാൽ ഫുഖഹാക്കൾ പറഞ്ഞിരുന്നു എന്ന് വീട്ടിൽ വെച്ചിട്ട് പെരുന്നാൾ നമസ്കരിക്കാം ആർക്ക് പെരുന്നാൾ പള്ളിയിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയാൽ പക്ഷെ ഖുതുബയില്ലാത്ത നമസ്കാരമാണ് വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുക ഇക്കൊല്ലവും നാം ബഹുഭൂരിപക്ഷം ഖുതുബയില്ലാത്ത നമസ്കാരമാണ് വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുക അപ്പോൾ ഓരോരുത്തരും വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നതിന് മുമ്പായി വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നതിന് മുമ്പായി എന്ത് വേണം ഈ ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം അത് നമുക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഫർളായ ബാധ്യതയാണ് ഈ ബാധ്യത നാം നിർവഹിക്കാൻ വേണ്ടി പാടുപെടണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ സക്കാത്തിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഫർളാക്കിയതായ ആ സക്കാത്തിന് അർഹപ്പെട്ടവർക്ക് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് അത് അർഹപ്പെട്ടവരായ നമ്മുടെ ആദർശം ഉൾക്കൊള്ളുന്ന അഥവാ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തിനാണ് നാം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിർബന്ധ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ സുന്നത്തായ സദഖകൾ അമുസ്ലിങ്ങൾക്ക് വരെ അന്യമതസ്ഥർക്ക് വരെ ആർക്കും തന്നെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നതും നാം പണ്ട് തന്നെ പറയാറുള്ളതാണ് ഇതുവരെ നാം പറഞ്ഞതിന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്നിട്ട് ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് മക്ക മദീന ഇമാമ് എന്ന് ഉണർത്തിയതായ അവരെ ഏകീകരിച്ച് പറഞ്ഞതായ ആ പാശ്ചാത്തപത്തിലേക്ക് മടങ്ങുവാനും ലൈലത്തുൽ ഖദ്ർ സമ്പാദിക്കാൻ വേണ്ടി പാടുപെടുവാനും അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഇടയിൽ ഇപ്പോൾ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബലാഇനെ ഈ വബാഇനെ ഈ ജായിഹയെ അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് ഉയർത്തട്ടെ പെട്ടെന്ന് ദൂരപ്പെടുത്തട്ടെ എന്നിട്ട് പള്ളിയിലേക്ക് മടങ്ങാൻ എന്നിട്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ അള്ളാഹുവിന്റെ ഹറമലുകളിലേക്ക് മടങ്ങാൻ ഉംറകൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ളതായ വിശാലമായ ചുറ്റുപാടുകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുമാറാകട്ടെ അല്ലാഹുമ്മ അഇസ് ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർന അൽ ഖൗമിൽ കാഫിരീൻ അല്ലാഹുമ്മ മൻ അറാദന വഅറാദ അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅറാദ ബിലാദ അൽ ഹറമൈൻ വഉലമാ ബിലാദ അൽ ഹറമൈൻ സുഅൻ ഫഅശ്ഗൽഹു ഫീ നഫ്സി അല്ലാഹുമ്മ ഫഅശ്ഗൽഹു ഫീ നഫ്സി അല്ലാഹുമ്മ ദമ്മിർഹു യാ ഖഹാർ വഅഹ്ലിക്ഹു യാ ജബ്ബാർ يا ارحم الراحمين اللهم تقبل منا صلاتنا وصيامنا وقيامنا وجميع اعمالنا يا ارحم الراحمين اللهم ارفع عنا البلاء والوباء اللهم ارفع عن امه محمد البلاء والوباء وارفع عن الامه ما نزل بها من الغمه يا اكرم الاكرمين يا ارحم الراحمين اللهم صل على محمد وعلى ال محمد واجعلنا من الفائزين بادراك حظ ليله القدر اللهم صل على محمد وعلى ال محمد واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته